നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എ നെറ്റ്വസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 വർഷ കാലയളവിൽ ധാരാളം പേരാണ് യു കെയിലേക്ക് വന്നത്. നമുക്കറിയാമല്ലോ, യു കെയിൽ വന്ന് നമ്മൾ 5 വർഷം ഏതെങ്കിലും ഒരു സ്കിൽഡ് വർക്കർ വിസയിലോ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കറിന്റെ ഡിപെൻഡ് ആയിട്ടോ യു കെയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഈ പെർമനന്റ് റെസിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് യു കെയിൽ എത്ര കാലം വേണേലും നിൽക്കാം. ഈ 5 വർഷം നമ്മൾ യു കെയിൽ നിയമപരമായിട്ട് നിൽക്കണമെങ്കിൽ വിസയിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ചധികം ആൾക്കാരുടെ വിസ കാലാവധി ഒന്നുകിൽ ഈ വർഷം കഴിയുകയാണ് അല്ലെങ്കിൽ അടുത്ത വർഷം കഴിയുകയാണ്. ആസ് പെർ റൂള് നമ്മൾ വിസ കാലാവധി കഴിയുന്നതിന് മുമ്പ് പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നാണ്. നമുക്ക് ഒരാഴ്ചയൊക്കെ താമസിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ അതിന് ലീഗലായിട്ട് നല്ല റീസൺസ് ഉണ്ടെങ്കിൽ യു കെ ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഒരു ഓവർ സ്റ്റേയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഓവർ സ്റ്റേ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലെ ആപ്ലിക്കേഷനെ എല്ലാം അത് ബാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, യു കെയിൽ എത്തിയ പലരും ഇപ്പോൾ വിസ കാലാവധി കഴിയാൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളിൽ കഴിയാൻ പോവുകയാണ്. യു കെയിൽ ഇപ്പോൾ ധാരാളം പേരുടെ ലൈസൻസ് ആണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 3000 സി ഒ എസുകളാണ് ഇപ്പോൾ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്ത്, ഹോം ഓഫീസ് കഴിഞ്ഞ വർഷം ക്യാൻസൽ ചെയ്ത്. ഈ 3000 സി ഒ എസുകൾ ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ 3000 പേരുടെ വിസ കാലാവധി ക്യാൻസൽ ആയിട്ടുണ്ട്. അവർക്ക് 60 ഡേയ്സിനുള്ളിൽ തിരിച്ചു പോകണമെന്നുള്ള നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവരും പുതിയ എംപ്ലോയറെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ്. ഈ 3000 പേർക്ക് സി ഒ എസ് നഷ്ടമായതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരെ കൊണ്ടുവന്ന എംപ്ലോയർ കറക്റ്റ് ആയിട്ടുള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവര് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ പേര് ഹോം ഓഫീസിന്റെ റെയ്ഡുകളിൽ പിടിക്കപ്പെട്ടവരാണ്. അങ്ങനെ അവരുടെ ലൈസൻസ് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ലൈസൻസ് നഷ്ടമായവരും അവർക്കും അവിടെയുള്ള സ്റ്റാഫിനെല്ലാം ഹോം ഓഫീസിൽ നിന്ന് ലെറ്റർ വരുന്നുണ്ട് പുതിയ എംപ്ലോയറെ കണ്ടെത്തുന്നതിന് വേണ്ടി. ഇവിടെ കുറച്ചധികം നേഴ്സിംഗ് ഹോമുകൾ ഓൾറെഡി അവിടെ വന്ന സ്റ്റാഫിന് എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവര് വിസ പുതുക്കി കൊടുക്കുന്നില്ല എന്നുള്ളത്. അതായത് നിങ്ങൾ പുതിയ എംപ്ലോയറെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് 10-300 സ്റ്റാഫ് ഉള്ള ഒരു സ്ഥാപനത്തിൽ ഈ ഒരു മെസ്സേജ് അവിടുത്തെ സ്റ്റാഫിനെല്ലാം കിട്ടിയിട്ടുണ്ട്. ധനം ഈ 300 പേരും അവരുടെ വിസ കാലാവധി കഴിയുന്നതിന് മുമ്പ് പുതിയൊരു എംപ്ലോയറെ കണ്ടെത്തി അവിടുന്ന് സി ഒ എസ് ലഭിച്ച് പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പൊ നിലവിൽ അവർ സെറ്റിൽ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലായിരിക്കും ഇനി അവർക്ക് വിസ പുതിയ ഏതെങ്കിലും ഒരു ജോലി കിട്ടി വിസ കിട്ടുന്നത്. അവർ അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടി വരും ഫാമിലി ആയിട്ട്. അന്നേരം അങ്ങനെ നോട്ടീസ് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് ആക്ഷൻ എടുക്കുക, എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു എംപ്ലോയറെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക. കാരണം നിങ്ങൾ പുതിയൊരു എംപ്ലോയറെ ഈ കാലയളവിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, അതായത് അവരുടെ വിസ സ്പോൺസർഷിപ്പ് കാലാവധി കഴിയുന്ന ആ ദിവസം അത് അന്ന് വരെ നമുക്ക് കണ്ടെത്തിയാൻ സാധിച്ചില്ല, നമുക്ക് ഒരു പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഓവർ സ്റ്റേ ആകും, നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. അന്നേരം അതിന് മുമ്പ് തന്നെ പുതിയൊരു എംപ്ലോയറെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക. ഇങ്ങനെ ഒരുപാട് ഈ വന്നവരെല്ലാം തന്നെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് 10-300 പേര് വന്നവരെല്ലാവരും തന്നെ 10 ലക്ഷം രൂപ അടുപ്പിച്ച് കൊടുത്ത് വന്നവരാണ്. കാരണം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറെ അധികം നേഴ്സിംഗ് ഹോമുകൾ ഇതേപോലെ മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട്, വിസ പുതുക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ഒരു ഇൻഡിവിജ്വൽ അല്ല, അവർ മൊത്തത്തിൽ വിസ പുതുക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇനി മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ തെറ്റുകൊണ്ട് പലർക്കും പല നേഴ്സിംഗ് ഹോമുകളും അവരുടെ വിസ പുതുക്കി കൊടുക്കുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പാലിക്കാതെ. അത് നമ്മുടെ തെറ്റാണ്. പലയിടത്തും രാത്രി ഇരുന്ന് ഉറങ്ങുന്നു, അതേപോലെ തന്നെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല, നിയമത്തിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ സ്പോൺസർഷിപ്പ് ആ കമ്പനികൾ ക്യാൻസലാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്പോൺസർഷിപ്പ് ക്യാൻസൽ ആക്കുമ്പോൾ നമുക്ക് അവർ ഡി ബി എസിലൊന്നും വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മറ്റ് കെയർ ഹോമുകളിലേക്കൊക്കെ പുതിയ സി ഒ എസ് എടുത്ത് മാറാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഡി ബി എസിലൊക്കെ വരുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു കെയർ സെക്ടറിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നമുക്ക് കെയർ സെക്ടറിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് ഡി ബി എസ് ക്ലിയർ ആയിരിക്കണം. യു കെയിൽ ഡി ബി എസ് ക്ലിയർ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ പല നേഴ്സിംഗ് ഹോമുകളിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിസ കാലാവധി കഴിയാൻ പോവുകയാണ്, ഇനിയിപ്പോൾ 2 മാസമേ സമയം ഉള്ളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനേജരുമായിട്ട് സംസാരിക്കുക, അവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ സി ഒ എസ് ഇഷ്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ എംപ്ലോയർ വിസ കാലാവധി കഴിഞ്ഞു, അവരുടെ എംപ്ലോയർ പറഞ്ഞു 1 ആഴ്ചക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ 2 ആഴ്ചയായിട്ടും ഇതുവരെ പുതിയ സി ഒ എസ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ഓവർ സ്റ്റേ ആണ് യു കെയിൽ. ഈ ഓവർ സ്റ്റേ 1 വീക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാം, പക്ഷേ 1 വീക്കിൽ കൂടുതലൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് നമ്മുടെ വിസ ഇനി പുതിയൊരു സി ഒ എസ് കിട്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്ഷൻ വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും വിസ കാലാവധി കഴിയുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസർഷിപ്പ് കാലാവധി കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ സ്പോൺസറുമായിട്ട് സംസാരിക്കുക. സംസാരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പുതിയ സി ഒ എസിന് വേണ്ടി, അതായത് നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള സി ഒ എസിന് വേണ്ടി അപ്ലൈ ചെയ്ത് ആ സി ഒ എസ് മേടിച്ച് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അഡൾട്ട്സ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. പാർട്ട്നറിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കത് വിസ കറക്റ്റായിട്ട് സമയത്ത് അടിച്ചു കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരും. കാരണം അവരുടെ എംപ്ലോയേഴ്സ് കറക്റ്റായിട്ടുള്ള പേപ്പർ വർക്ക് ഇല്ലെങ്കിൽ മിക്ക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവരും എത്രയും പെട്ടെന്ന് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുക. ഒരു കാരണവശാലും നിങ്ങൾ വിസ തീരുന്ന ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യരുത് മാനേജറുമായിട്ട് സംസാരിക്കാൻ. അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിച്ചു തുടങ്ങണം. കാരണം പുതിയതായിട്ട് COS ലഭിച്ച കമ്പനികളായിരിക്കും. അപ്പോൾ അവിടുത്തെ മാനേജേഴ്സിന്റെ ഒന്നും അവർക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്റ്റൻഷനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയാൻ സാധ്യതയില്ല. അന്നേരം പുതിയതായിട്ട് COS കിട്ടിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ COS അല്ലെങ്കിൽ നിങ്ങളുടെ വിസ കാലാവധി കഴിയുകയാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പുതിയ വിസ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് ഓവർസ്റ്റേ ആയിട്ട് വരും. യു കെയിൽ ഇപ്പോൾ പല നേഴ്സിംഗ് ഹോമുകളിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഞാനിത് നെഗറ്റീവ് പറയുകയല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മൾ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഡൊമിസിലറികളൊക്കെയാണ്, നിങ്ങൾക്ക് അവിടെ അത്ര ഒരു സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നിയമപരമായിട്ടല്ല പോകുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു എംപ്ലോയറെ കണ്ടെത്തി മാറാനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ യു കെയിലുള്ള പല നേഴ്സിംഗ് ഹോമുകൾ, അതായത് ചെറിയ ചെറിയ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ഫ്രീ ആയിട്ട് ഒരുപാട് COSകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ എല്ലാ ദിവസവും പലർക്കും ഫ്രീ ആയിട്ട് COS കിട്ടുന്നതിനെ കുറിച്ച് വന്ന് നമ്മുടെ അഭിപ്രായം പറയാറുണ്ട്. ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെയാണ് പല നേഴ്സിംഗ് ഹോമുകളിലും ഒരു COS കൊടുക്കുന്നത്. അന്നേരം നമ്മൾ ഡയറക്റ്റ് പോയി സംസാരിക്കണം. നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ നേഴ്സിംഗ് ഹോമുകളിൽ, വലിയ വലിയ നേഴ്സിംഗ് ഹോമുകളിൽ ഡയറക്റ്റ് നമ്മൾ CV അയക്കുന്നതിനെക്കാട്ടി പ്രയോജനം ചെറിയ ചെറിയ നേഴ്സിംഗ് ഹോമുകളിൽ ഡയറക്റ്റ് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് COS ലഭിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ COS നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് പൈസ കൊടുക്കാതെ അങ്ങനെ ഒരു COS നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെക്യൂർ ആയിരിക്കും. കാരണം അവർ പൈസയ്ക്ക് വേണ്ടിയല്ല നിങ്ങളെ എടുക്കുന്നത്, നിങ്ങളെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് എടുക്കുന്നതാണ്. ഇപ്പൊ പൈസ കൊടുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ആ സ്റ്റാഫിന് ആവശ്യമില്ല, ജസ്റ്റ് അവർ ആ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്യുന്ന റിക്രൂട്ട്മെന്റുകളുണ്ട്. ഈ ഡൊമിസിലറികളൊക്കെ ചെയ്യുന്നത് പോലെ 100-300 പേരെ എടുത്ത ഡൊമിസിലറികൾക്ക് ഒരു ഷിഫ്റ്റ് പോലും കിട്ടാത്ത ഒരുപാട് പേര് ഇപ്പോൾ UKയിലുണ്ട്. അന്നേരം അവരൊക്കെ ഈ 20 അവർ ഔട്ട്സൈഡിൽ ചെയ്യാൻ ഒക്കുന്നത് കൊണ്ട് ആ ഔട്ട്സൈഡിൽ 20 അവർ ചെയ്താണ് അവരുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം UKയിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളവരെല്ലാവരും നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ എംപ്ലോയർക്ക് ഇപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾ എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ലിസ്റ്റുള്ള ഗവൺമെന്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങളുടെ എംപ്ലോയറുടെ പേര് ഉണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഷെയർ കോഡ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിലുകൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതല്ല, നിങ്ങളുടെ ഇമെയിൽ അല്ല മറ്റേതെങ്കിലും ഇമെയിലാണ് നിങ്ങൾ വിസ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഇമെയിലുകളും ചെക്ക് ചെയ്യുക. ഹോം ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ഇമെയിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത്. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ 1-2 പേർക്ക് ഇമെയിൽ വന്നിട്ട് അവർ അറിഞ്ഞില്ല. കാരണം അവരെ ഏജന്റ് ആയിരുന്നു അന്ന് ഇമെയിൽ വെച്ച് വിസ ആപ്ലിക്കേഷൻ കൊടുത്തത്. അന്നേരം ആ ഏജന്റിനാണ് ഇമെയിൽ ചെന്നത്. അന്നേരം ഇവർ അറിഞ്ഞില്ല ഇവർക്ക് 60 ഡേയ്സ് നോട്ടീസ് വന്നത്. അന്നേരം നമ്മളത് നിർബന്ധമായിട്ട് അന്വേഷിച്ചിരിക്കണം, ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അന്നേരം നമ്മളുടെ വിസ സ്റ്റാറ്റസ് നോക്കുക, നമ്മളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണം UKയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അന്നേരം എപ്പോഴും ഓവർ സ്റ്റേ ആകാതിരിക്കാനുള്ള ശ്രമം നടത്തുക. നമ്മുടെ വിസ കാലാവധി കഴിയുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ പുതിയൊരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്തുക. വിസയുടെ ഡിസിഷൻ വന്നില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുത്ത് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും വിസ ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കരുത് നമ്മുടെ വിസ കാലാവധി കഴിയുന്ന ഡേറ്റിന് മുമ്പ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.